പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മുടെ ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ഓരോ ടോപ്പിക് വൈസായിട്ട് പറഞ്ഞു തരുന്നതിന് പകരം ഇപ്പോൾ ഞാൻ പഠിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ LDC എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ LDC പോലെയുള്ള അല്ലെങ്കിൽ 10th പ്രിലിംസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ 10th ലെവൽ എക്സാമുകൾ നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയാറുണ്ട് അല്ലേ. അതേ ക്വാളിഫിക്കേഷനിൽ വിളിച്ചിട്ടുള്ള എക്സാമുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ റാങ്ക് ഫയൽ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ വായിച്ച് വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് സമയം പിടിക്കും. റാങ്ക് ഫയലിൽ ഒരു കാര്യം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ടോപ്പിക് തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചധികം തന്നെ സമയം വേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മാത്സ് ചെയ്തു പഠിക്കുക, ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ടൈം വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും ഇല്ല, കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അറ്റൻഡ് ഗ്രേഡ് 2 2018 നടന്ന എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ തന്നെ അത് ജസ്റ്റ് പഠിച്ചു പോവുക. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, ഒറ്റയ്ക്ക് ചെയ്തു നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ടുള്ള ഗ്യാപ്പിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഞാനിവിടെ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല, എല്ലാവരും തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ അശോക ചക്രവർത്തി എന്നറിയപ്പെടുന്ന രാജാവ് ആര്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ അശോക ചക്രവർത്തി എന്നറിയപ്പെടുന്ന രാജാവ് വരഗുണൻ. തൂതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഭാരതപ്പുഴ. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോൻ. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്നാകാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഖ്യാപനം പണ്ടാരപ്പാട്ട വിളംബരം. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ പ്രകീർത്തിച്ചെഴുതിയ കൃതി നവമഞ്ചരി. ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വതങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നവയാണ് സിർക്കുകൾ. സാദ്യ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത ഏതു നദിയിലാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബാരൻദ്വീപ്. കാക്രാപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. തേബാഗ സമരം നടന്നത് എവിടെ? ബംഗാൾ. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലെന്നറിയപ്പെടുന്ന സന്ധി ലക്നൗ സന്ധി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി 1979 December 18 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടമ്പടി സ്ത്രീ വിവേചന നിവാരണ ഉടമ്പടി. 2003 89 ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി. പട്ടികവർഗക്കാർക്കു വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചു. രാജ്യാന്തര പ്രകാശദിനമായി ആചരിക്കുന്നത് May 16. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനക്കാർക്ക് പെട്രോൾ ഇല്ല എന്ന നിയമം പ്രാബല്യത്തിൽ വരുത്തിയ സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ വ്യക്തിത്വ പദവി ലഭിച്ച നദി യമുന. കേന്ദ്ര നെല്ലു ഗവേഷണ കേന്ദ്രം കട്ടക്. സൂര്യപ്രകാശത്തിലെ ഏതു കിരണങ്ങളാണ് സോളാർ കുക്കർ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത്? ഇൻഫ്രാറെഡ് രശ്മി. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായിരുന്നത് സതീഷ് ധവാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ റോബോട്ടുകൾ പ്രവർത്തിക്കുന്ന രാജ്യം ജപ്പാൻ. ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ May-June മാസത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലു. അടുത്തത് അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ 2018 തന്നെ നടന്ന എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2012 November 1. സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് June 21 പ്രത്യേകത, സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം. ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. കേരളത്തിലെ പ്രധാന കയറുൽപാദന കേന്ദ്രം ആലപ്പുഴ. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാട്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല ആസ്ഥാനം മലപ്പുറം.
2016 വയലാർ അവാർഡ് നേടിയ യു കെ കുമാരൻ്റെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? നോവൽ. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം 5. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യ IT ആക്ട് നിലവിൽ വന്ന വർഷം 2000. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ശ്രീലങ്ക. കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കമുണ്ടായ വർഷം 1924. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഗംഗ. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം വിശാഖപട്ടണം. അലോഹ ധാതുവാണ് പെട്രോളിയം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിള. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റു ശങ്കരൻ നായർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് MN റോയ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപൻ ഹസാരിക പാലം ഏതൊക്കെ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു? ആസാം, അരുണാചൽ പ്രദേശ്. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 1-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അറ്റൻഡർ ഗ്രേഡ് 2 2018 നടന്നതാണ്. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രസിഡൻറ്റ് ഓഫീസ് 2018 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് റിവിഷന് വേണ്ടിയുള്ളതാണ്. നമ്മൾ LDC എക്സാമിന് വേണ്ടിയിട്ടിപ്പം കുറേ ആയി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കൂടുതലായിട്ട് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുമ്പോഴേ നമുക്കത് തെറ്റാതെ എക്സാം ഹാളിൽ ചെന്നാൽ അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഓർമ്മയിൽ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ടായിരിക്കും, ഇതാണോ കറുപ്പിക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ടായിരിക്കും. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി ഉറപ്പിച്ച് തന്നെ പഠിക്കുക. നല്ല കോൺഫിഡൻസോടുകൂടി ഓരോ ദിവസവും മുന്നോട്ട് പോവുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.